ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. അബിയു പഴത്തിൻ്റെ വിത്ത് പാകി മുളപ്പിച്ചെടുത്ത് മികച്ച തൈകൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അബിയു തൈകളുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. അബിയു പഴത്തിനോടൊപ്പം ഇരിക്കുന്നത് ഇന്ന് വിളവെടുത്ത ഞങ്ങളുടെ റൊളേനിയ പഴമാണ്. അപ്പോൾ നമ്മുടെ അബിയു നല്ലവണ്ണം പഴുത്ത് നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പറിച്ചെടുത്ത് നോക്കാം. പഴങ്ങൾ ഇതുപോലെ അതിൻ്റെ വിത്തുകൾക്ക് കേട് പറ്റാത്ത രീതിയിൽ നമുക്ക് സാവധാനം മുറിച്ചെടുക്കാം. ഇതിലിപ്പോൾ നാല് വിത്തുകളുണ്ട്. ചിലതിൽ രണ്ടോ മൂന്നോ വിത്തുകൾ മാത്രമേ കാണാറുള്ളൂ. വിത്തുകൾ വേർപെടുത്തിയെടുത്താൽ ഉടനെ തന്നെ നടേണ്ടതാണ്. താമസിച്ചാൽ മുളച്ച് കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ നാല് വിത്തുകളും ഗ്രോ ബാഗിൽ മണ്ണ് മാത്രം നിറച്ച് അതിൽ പാകി വയ്ക്കാം. നല്ല കട്ടിയുള്ള പുറന്തോടോടു കൂടിയ വലിയ നാല് വിത്തുകളാണ്. വിത്ത് മുളച്ചു വരാൻ ഒരു മാസത്തോളം സമയം ആവശ്യമാണ്. ഇത് മുളച്ച് 10 ദിവസം പ്രായമായ തൈകളാണ്. ഈ തൈകൾ നമുക്ക് ഓരോ തൈകൾ വീതം സെപ്പറേറ്റ് ഗ്രോ ബാഗുകളിലേക്ക് മാറ്റി നടാം. അങ്ങനെ ചെയ്താൽ 2 മാസത്തിനുള്ളിൽ വലിയ വളർച്ച നേടിയ തൈകൾ ഉയർന്ന വിലയ്ക്ക് വിൽക്കുവാൻ നമുക്ക് കഴിയും. ചാണകപ്പൊടിയും നല്ല വളക്കൂറുള്ള മേൽമണ്ണും മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് അല്പം സൂഡോമോണസ് ചേർത്ത് ഇളക്കിയെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഗ്രോ ബാഗിൽ നിറയ്ക്കാം. എന്നിട്ട് തൈകൾ ഗ്രോ ബാഗിലേക്ക് മാറ്റി നടാം. മാറ്റി നട്ട തൈകൾ നല്ലവണ്ണം നനച്ചു കൊടുത്ത് 2 ദിവസം തണലിൽ വെച്ചതിന് ശേഷം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് പിന്നീട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇടയ്ക്ക് നനച്ചു കൊടുക്കുകയും അതുപോലെ ചാണകം, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ മിക്സ് ചെയ്ത് പുളിപ്പിച്ചെടുത്തതിന് ശേഷം 4 ഇരട്ടി വെള്ളം ചേർത്ത് ആഴ്ചയിൽ ഒരിക്കൽ ഗ്രോ ബാഗിൽ ഒഴിച്ചു കൊടുത്താൽ 2 മാസത്തിനുള്ളിൽ 3 അടിയിൽ കൂടുതൽ പൊക്കത്തിൽ നല്ല കരുത്തോടെ വളർന്നു വരും. സ്യൂഡോമോണസ് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ കീടബാധകൾ ഒഴിവാക്കുകയും ചെയ്യാം. നേഴ്സറികളിൽ വലിയ മോഹവില നൽകി വാങ്ങുന്ന അബിയു തൈകൾ നമ്മുടെ വീടുകളിൽ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കുവാൻ നമുക്ക് ശ്രമിക്കാം. സുഹൃത്തുക്കളെ, അബിയു വിദേശ പഴങ്ങളിലെ താരം. അബിയു നടീൽ, പരിചരണം, വിളവെടുപ്പ് എന്നീ പേരുകളിൽ 2 വീഡിയോകൾ ഞങ്ങളുടെ പച്ചവിരൽ ചാനലിൽ ലഭ്യമാണ്. അത് കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുമല്ലോ. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.